ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ്. അപ്പം അത് ഒരു റിച്ചായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ തന്നെ. അപ്പം അതിനെന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ചെറിയൊരു പോർഷനാണ് ഞാൻ ആക്കുന്നത്. അപ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള പീസ് തന്നെയാണ് കേട്ടോ. അധികം വലിപ്പമില്ലാത്ത ചെറിയ ചെറിയ പീസായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 300 ഗ്രാം ഉണ്ടാവേ. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂണ് ഇഞ്ചി വെള്ളുള്ളി ചതച്ചതാണ് കേട്ടോ, പേസ്റ്റ് അല്ല. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മാത്രം മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിത് ചിക്കനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കാം. ചിക്കനും കൂടെ ഇപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്തായി. അധിക സമയം വെക്കണമെന്നില്ല. ഇനി എനിക്ക് നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ പോവാണേ. വേവിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഒരു 1/2 കുക്കാക്കിയിട്ടെടുക്കാൻ. അപ്പം അതിനായിട്ട് ഒരു പാനിലേക്ക് ഇതാ ഞാൻ ഒരു 1/2 മുതൽ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ടൊന്ന് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം മാരിനേറ്റ് ചെയ്ത് വെച്ചത് എന്തിനാന്ന് വെച്ചാൽ മസാലയൊക്കെ ഈവണായിട്ട് ചിക്കനിൽ പിടിച്ച് കിട്ടാനാണ്. അപ്പം നമ്മൾ 1/2 കുക്ക് ചെയ്യണുള്ളൊന്നാണില്ല. അപ്പം ആ സമയം കൊണ്ട് ചിലപ്പോൾ ചിക്കനിൽ എല്ലാ സ്ഥലത്തും മസാല എത്തിയെന്ന് വരില്ല. അതിന് വേണ്ടിയിട്ടാണൊന്ന് ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പം നമുക്കൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നന്നായിട്ട് വെള്ളം തിളച്ച് വന്നപ്പോൾ ചിക്കൻ ചേർത്ത് അപ്പോൾ അതാവുന്ന ഇങ്ങനെ ഒരു തിള വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് 1-5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതാ നമ്മൾ ചേർത്തിട്ടുള്ള ചിക്കനൊക്കെ 1/2 കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ചിക്കന് റെഡിയാവുന്ന സമയം കൊണ്ട് ഞാൻ ഇതിലേക്ക് സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഒരു 10-12 ചെറിയ ഉള്ളി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള നന്ന പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ തന്നെയാണ് ടേസ്റ്റ്. പിന്നെ അതുപോലെ 2 ടേബിൾ സ്പൂണ് തേങ്ങാക്കൊത്ത്, തേങ്ങാക്കൊത്തും ചേർത്തിട്ടുണ്ട്. പിന്നെ എന്താ, ഇത് 1 ടേബിൾ സ്പൂണ് കശുവണ്ടി അണ്ടിപ്പരിപ്പും, ഒരു ടേബിൾ സ്പൂൺ തന്നെ കിസ്മിസും ചേർത്താൽ. പിന്നെ ഇവിടെ കിസ്മിസ് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് 1/4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഒരു 3-4 വറ്റൽമുളക് അതൊന്ന് മുറിച്ച് വെച്ചതുമാണ്. പിന്നെ ഒരു ബഞ്ച് ഓഫ് കറിവേപ്പില തന്നെ പറയാം. കറിവേപ്പില എത്രയും കൂടുതൽ ചേർത്തണോ അത്രയും നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഈ ഒരു ചിക്കന്. പിന്നെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ്റെ. അതായത് നമ്മൾ ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാനായിട്ട് ഒരു കടായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് ഫസ്റ്റ് ഈ തേങ്ങാക്കൊത്ത് ഒന്ന് നമുക്ക് വറുത്ത് പോരാം. അതെ, തേങ്ങാക്കൊത്തോടെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പിന്നെ എടുത്ത് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി ഇങ്ങനെ മൂപ്പിക്കുന്ന സമയത്ത് നമ്മളിതിലേക്ക് 1 പിഞ്ച് ഉപ്പും 1 പിഞ്ച് പഞ്ചസാരയും കൂടെ ചേർത്താൽ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ കിട്ടും. അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും കേട്ടോ. ഒരു ഉള്ളി മൂപ്പിച്ചെടുക്കുമ്പോഴുള്ളൊരു സ്റ്റിപ്പാണ്. അപ്പോൾ ഉള്ളി ഇവിടെ ഗോൾഡൻ കളറായിട്ടുണ്ട്. അത് നമുക്ക് എടുത്ത് മാറ്റാം. അത് നമുക്ക് ഈ ഒരു ഇതിൽ തന്നെ കാഷ്യൂ ഒന്ന് പൊരിച്ചു പോരാം. എന്താ, കാഷ്യൂ റെഡിയായി വരുന്ന സമയം തന്നെ നമുക്കിതിലേക്ക് കിസ്മിസും കൂടെ ആഡ് ചെയ്യാം. നമ്മളിതെല്ലാം ചെയ്യേണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ. ലോ ഫ്ലെയിമോ ആവരുത്, ഹൈ ഫ്ലെയിമോ ആവരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റെഡിയാക്കി വെച്ചു നമുക്ക് ഇതിന്ന് കോരിമാറ്റാം. ഇതിലേക്ക് തന്നെ നമുക്ക് ഈ ഒരു വറ്റൻമുളകും കൂടെ ഒന്ന് വറുത്ത് പോരാം. നമുക്ക് 1 കുരി കറിവേപ്പിലയും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതായത് ഇപ്പോൾ നമുക്കിതിന്
കോരിമാറ്റാ എല്ലാം കൂടെ വെളിച്ചെണ്ണയിൽ പൊരിച്ച് കോരിയപ്പോൾ നല്ലൊരു അരോമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവർ ഫുള്ള് ചിക്കനിലേക്ക് വരും. ഇനി നമുക്ക് ഈ സെയിം ഓയിൽ, ഈ ഒരു സെയിം ഓയിലിലേക്ക് തന്നെ ഞാനിതപ്പോൾ ഒരു ടേബിൾ സ്പൂണ് ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂണ് മുളക് പൊടിയും കാൽ ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ചിക്കൻ മസാല ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു ഫ്ലേവർ ഫുള്ളായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ചെടുത്ത ചിക്കൻ, ഇപ്പം ഞാൻ ആദ്യം ഉപ്പ് മാറ്റി വെച്ചാണ് ചിക്കൻ മാത്രം ഇട്ടിട്ട് നമുക്ക് ഒന്ന് ചിക്കൻ ഒന്ന് മൊരിച്ചെടുക്കുക. ചിക്കൻ പാനിലേക്ക് ഇട്ടിട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മളിതെല്ലാം ഒന്ന് ഫ്ലിപ്പ് ചെയ്തിടണം കേട്ടോ. കാരണം നമ്മൾ ആദ്യം മസാല മൂപ്പിച്ച് വെച്ചതാണല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഒരു സൈഡിൽ ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഒന്ന് ഫ്ലിപ്പ് ചെയ്തിടുക. എന്നിട്ടൊരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് വരുന്നവരെ, നല്ലൊരു മൊരിച്ചിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഒരു സൈഡൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത സൈഡ് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിടാം. ഇപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ചെയ്യരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. ചിക്കൻ വേറെ തന്നെ ഒരു ടേസ്റ്റായി പോവും. ലോ ഫ്ലെയിമിൽ ഇങ്ങനെ മൊരിഞ്ഞ് വരണം. ഇപ്പം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ ഒരു ടീസ്പൂണ് ഗീ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് ഞാൻ പറഞ്ഞില്ലേ റിച്ചാണെന്നുള്ളത്, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഗീയും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒരു ടീസ്പൂണ് മതി. അപ്പോൾ ഇതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ പൊരിച്ച് കോരിയിട്ടുള്ള എല്ലാം ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചിക്കനിൽ എല്ലായിടത്തും എത്തുന്നത് പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതാ അതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു സ്റ്റോക്കില്ലേ, മസാല ചേർന്നിട്ടുള്ള അതിലേക്ക് ആഡ് ചെയ്തെടുക്കുക. ഫ്ലെയിം കുറച്ചൊന്ന് മീഡിയത്തിലേക്ക് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ടിതൊന്ന് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കിയിട്ട് നന്നായിട്ട് ഈ ഒരു ഇത് വറ്റി വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. അതിപ്പോൾ റെഡിയായി വരുന്ന ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ചേർത്ത ചിക്കൻ്റെ ആ സ്റ്റോക്കൊക്കെ കംപ്ലീറ്റ് ഇതിലേക്ക് അതായിട്ടുണ്ട് കേട്ടോ. വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. നന്നായിട്ട് ഡ്രൈ ആവാൻ നിൽക്കണ്ട. നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ഓഫ് ചെയ്യാം. അപ്പോൾ കുറച്ചൊന്ന് ചൂട് അറി വരുമ്പോൾ ഇതിങ്ങനെ ചിക്കനിലൊക്കെ ഒന്നായിട്ട് പൊതിഞ്ഞിരിക്കുന്ന ഒരു വിധത്തിലാണ്. ശരിക്കും നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ റിച്ച് ആൻഡ് ഫ്ലേവർഫുൾ ആയിട്ടുള്ള ചിക്കനോടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.